നമസ്കാരം. ലോകം മുഴുവൻ ആരാധകരുള്ള ടെക് ബ്രാൻഡാണ് ആപ്പിൾ. ഐഫോണുകൾ, ഐമാക്കുകൾ, ഐപോഡുകൾ, ഐപാഡുകൾ, സ്മാർട്ട് വാച്ചുകൾ തുടങ്ങി നിരവധി ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളാണ് ഓരോ വർഷവും ആപ്പിൾ പുറത്തിറക്കുന്നത്. പ്രധാനമായും ഒരു വർഷത്തിൽ രണ്ട് ലോഞ്ചിങ് ഇവൻ്റുകളാണ് ആപ്പിൾ സംഘടിപ്പിക്കുന്നത്. അവസാനമായി ആപ്പിൾ ലോഞ്ച് ഇവൻ്റ് നടന്നത് കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു. ആപ്പിൾ ഐഫോൺ 15 സീരീസ് ഫോണുകൾ പുറത്തിറക്കാനായിരുന്നു അന്ന് ഇവൻ്റ് നടത്തിയിരുന്നത്. കാലിഫോർണിയയിലെ കുപ്പർട്ടിനോ കമ്പനി ആസ്ഥാനത്തായിരുന്നു ഇതിൻ്റെ ചടങ്ങുകളെല്ലാം നടന്നത്. ഐഫോൺ 15, 15 പ്ലസ്, 15 പ്രോ, 15 പ്രോ മാക്സ് എന്നിങ്ങനെ 4 ഫോണുകളായിരുന്നു ഐഫോണ് 15 സീരീസിൽ അന്നുണ്ടായിരുന്നത്. ഈ ഫോണുകൾക്ക് എല്ലാം മികച്ച അഭിപ്രായമായിരുന്നു ഉപയോക്താക്കളുടെ ഭാഗത്തു നിന്നും ലഭിച്ചിരുന്നത്. അതേസമയം 2024 ആപ്പിളിൻ്റെ ആദ്യ ലോഞ്ച് ഈ മാർച്ച് മാസത്തിൽ തന്നെ നടക്കുമെന്നാണ് പുറത്തു വരുന്ന ചില ലീക്ഡ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആപ്പിളിൻ്റെ പുതിയ ഐപാഡ്, M3 മാക്ബുക്ക് എയർ എന്നീ ഗാഡ്ജറ്റുകളായിരിക്കും ഈ മാസം ആപ്പിൾ പുറത്തിറക്കാൻ സാധ്യത. ബ്ലൂംബെർഗിൻ്റെ മാർക്ക് ഗുർമൻ ആണ് ഈ ഒരു വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. തൻ്റെ മുൻഗാമിയേക്കാൾ നിരവധി അപ്ഗ്രേഡുകൾ ഉൾക്കൊള്ളിച്ചായിരിക്കും പുതിയ ഐപാഡ് പുറത്തിറങ്ങുക. അതേസമയം ആപ്പിൾ പുതുതായി പുറത്തിറക്കാനിരിക്കുന്ന ഉൽപ്പന്നത്തെക്കുറിച്ച് വിശദമായി നമുക്കൊന്ന് പരിശോധിക്കാം. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മുൻഗാമിയേക്കാൾ വലിപ്പമുള്ളതായിരിക്കും പുതിയ ഐപാഡിൻ്റെ ഡിസൈൻ. 10.9 ഇഞ്ച്, 12.9 ഇഞ്ച് എന്നിങ്ങനെ ആയിരിക്കും ഇതിൻ്റെ ഡിസ്പ്ലേ വലിപ്പം വരിക. M2 ചിപ്സെറ്റും ഈ പാഡുകൾക്ക് ആപ്പിൾ നൽകുമെന്നാണ് സൂചന. അതുകൊണ്ട് തന്നെ പെർഫോമൻസ് വലിയ രീതിയിൽ ഉയർത്താൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ നിരവധി ഫീച്ചറുകളിലും അപ്ഡേറ്റ് കൊണ്ടുവരുന്നതായിരിക്കും. വൈഫൈ, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, ക്യാമറ എന്നീ ഫീച്ചറുകളിലായിരിക്കും ആപ്പിൾ കൂടുതൽ അപ്ഗ്രേഡുകൾ നൽകുകയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. OLED സ്ക്രീനുകളായിരിക്കും ഈ ഐപാഡുകൾക്ക് ആപ്പിൾ നൽകുക. മുൻഗാമിയായിരുന്ന LCD സ്ക്രീനുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ പുതിയ സ്ക്രീനിന് മികച്ച തെളിച്ചം, ദൃശ്യമികവ്, കുറഞ്ഞ വൈദ്യുതി ഉപയോഗം എന്നിവയെല്ലാം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഐപാഡിൻ്റെ പ്രോ പതിപ്പിന് M3 ചിപ്പ് ലഭിച്ചേക്കാമെന്നും വാർത്തകളുണ്ട്. മാക്സേഫ് വയർലെസ് ചാർജിങ്, വലിയ ട്രാക്ക് പാഡ്, മാജിക് കീബോർഡ്, ക്യാമറ അപ്ഗ്രേഡ് എന്നിവയും ഐപാഡ് പ്രോ പതിപ്പിൽ കണ്ടേക്കാം. അതേസമയം പുതിയ ഉൽപ്പന്നങ്ങൾക്ക് വില ഉയരാനുള്ള സാധ്യതയും കൂടുതലാണ്. സ്വാഭാവികമാണത്. ഐപാഡ് പ്രോയുടെ 11 ഇഞ്ച് മോഡലിന് $1,500, അതായത് ഏകദേശം ₹1,24,000 13 ഇഞ്ച് മോഡലിന് $1,800, അതായത് കൃത്യമായ പ്രകാരം $1,49,000 വരുന്ന ഇന്ത്യൻ രൂപ ആണ് വില പ്രതീക്ഷിക്കുന്നത്. ഉൽപ്പന്നങ്ങളുടെ അടിസ്ഥാന വേരിയൻറ്റുകൾക്കാണ് ഈ ഒരു വില പ്രതീക്ഷിക്കുന്നത്. അതേസമയം പുതിയ മാക്ബുക്കിലും വലിയ മാറ്റം വരുത്താൻ ആപ്പിൾ ശ്രമിക്കുന്നുണ്ട്. M3 ചിപ്സെറ്റ് ആയിരിക്കും ഇതിൽ പ്രധാന മാറ്റങ്ങളിൽ ഒന്ന്. ഇത് കൂടുതൽ റിയലിസ്റ്റിക് ഗ്രാഫിക്സും ഇഫക്റ്റുകളും നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ മുൻഗാമികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മാക്ബുക്കുകളുടെ വിലയിൽ കാര്യമായ മാറ്റം ഉണ്ടാകില്ല എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. 13 ഇഞ്ച് മാക്ബുക്ക് എയറിൻ്റെ അവസാന അപ്ഡേറ്റ് 2022 ജൂലൈയിലായിരുന്നു. 15 ഇഞ്ച് മോഡൽ അവതരിപ്പിച്ചതാകട്ടെ കഴിഞ്ഞ വർഷം ജൂണിൽ. എന്നാൽ ഇത്തവണ ഇത് മാർച്ചിൽ തന്നെ എത്തുമെന്നാണ് സൂചന. അതേസമയം ഈ ലോഞ്ച് കഴിഞ്ഞാൽ പിന്നീട് ആപ്പിളിൻ്റെ ലോഞ്ച് ഇവൻ്റ് നടക്കുന്നത് ഈ വർഷം തന്നെ സെപ്റ്റംബർ മാസത്തിലായിരിക്കുമെന്നാണ് അറിയുന്നത്. ഐഫോൺ 16 സീരീസ് ഫോണുകളുടെ ലോഞ്ച് ആയിരിക്കും അന്ന് നടക്കുക. 15 സീരീസിൽ നിന്ന് നിരവധി അപ്ഗ്രേഡുകൾ വരുത്തിയായിരിക്കും 16 സീരീസ് ഫോണുകൾ എത്തുക എന്നും ഇതിനായി ഇപ്പോൾ സ്മാർട്ട് ഫോൺ ലോകമെല്ലാം തന്നെ കാത്തിരിക്കുകയും ചെയ്യുന്നുണ്ട്.